നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിൽ ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയുണ്ടായിരുന്നു. പേര് ഇബ്നു സയ്യാദ്. ദജ്ജാലുമായി പല സാമ്യങ്ങളും ആ കുട്ടിക്കുണ്ടായിരുന്നു. ആ കുട്ടി പല അത്ഭുത കാര്യങ്ങളും പറയാൻ തുടങ്ങി. ആ കുട്ടി എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ സംഭവിക്കും. സഹാബികൾ മസീഹ് ദജ്ജാൽ വന്നിട്ടുണ്ടോ എന്ന് കരുതി ഭയപ്പെട്ടു. ആളുകൾ പറഞ്ഞു പരുത്തി കുട്ടി മസീഹ് ദജ്ജാൽ ആണ് എന്ന്. സഹാബികൾ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു കൂട്ടി ആ കുട്ടിയുടെ അടുത്തേക്ക് പോയി. ഉമർ റളിയല്ലാഹു പറഞ്ഞു, നബിയെ, അങ്ങ് എനിക്ക് സമ്മതം തന്നാൽ ആ കുട്ടിയുടെ തല ഞാൻ എടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങളല്ല മസീഹ് ദജ്ജാലിനെ വധിക്കാൻ ഏൽപ്പിക്കപ്പെട്ടയാൾ, അത് ഈസാ നബി അലൈഹി സ്വലാം ആകുന്നു. ഈ കുട്ടി മസീഹ് ദജ്ജാൽ അല്ല എന്ന് എനിക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു പറഞ്ഞു. അങ്ങനെ നബിയും ഉമർ ും ബനു മുആല കോട്ടയിൽ മറ്റു കുട്ടികളുമായി കളിക്കുന്ന ഇബ്നു സയ്യാദിന്റെ അടുത്തെത്തി ആ കുട്ടിയുടെ പുറത്ത് തട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ ആരെന്നറിയുമോ? ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ ആണെന്ന് നിനക്ക് അറിയാമോ? കുട്ടി പറഞ്ഞു, നിങ്ങൾ നിരക്ഷരരുടെ റസൂൽ ആണെന്ന് എനിക്കറിയാം. ഇബ്നു സയ്യാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു ചോദിച്ചു, ഞാൻ അള്ളാഹുവിന്റെ റസൂൽ ആണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു സയ്യാദിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ സത്യസന്ധരായ പ്രവാചകരിലാണ് ഞാൻ വിശ്വസിക്കുന്നത് മോനെ. റസൂലുള്ള ആ കുട്ടിയോട് വിശേഷമൊക്കെ ചോദിച്ചു. കുട്ടി പറഞ്ഞു, എന്റെ അടുത്ത് നുണ പറയുന്നവരും സത്യം പറയുന്നവരും വരുന്നുണ്ട്. എന്നെ പറ്റി ആളുകൾ പലതും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്, എന്നാൽ വാസ്തവം വേറെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ തങ്ങളോട് പറഞ്ഞു, ഈ കുട്ടി മറഞ്ഞു കടക്കുന്ന പല കാര്യങ്ങളും കാണാത്തതുമൊക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്നൊക്കെയല്ലേ ആളുകൾ പറയുന്നത്? അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഈ കുട്ടിക്ക് സ്വയം കഴിയുന്നതാണോ അതല്ല ഒരു പിശാച്ച് ചെയ്ത് കൊടുക്കുന്നതാണോ എന്ന് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ദുഹാനിലെ ഒരു ആയത്ത് മനസ്സിൽ കരുതി. എന്നിട്ട് കുട്ടിയോട് പറഞ്ഞു, മോനെ, ഞാനൊരു കാര്യം എന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, മോൻ അത് പറയൂ. കുട്ടി ആ ആയത്തിലെ ഒരു വാക്കിന്റെ പകുതിയായിട്ടുള്ള ദുഃഖ് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള ഉമർ തങ്ങളോട് പറഞ്ഞു, നോക്കൂ, കണ്ടില്ലേ, ഈ കുട്ടിക്ക് പിശാച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബാക്കി ഈ കുട്ടി സ്വന്തം മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഇത് മസീഹ് ദജ്ജാൽ അല്ല. ഇനി ആണെങ്കിൽ തന്നെ അവനെ വധിക്കേണ്ട ആൾ നിങ്ങളുമല്ല, അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്നു. മസീഹ് ദജ്ജാലിനെ പറ്റിയുള്ള കാര്യങ്ങൾ നബി തങ്ങൾ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വഹാബാക്കൾക്ക് തോന്നിപ്പോകും, ദജ്ജാൽ തൊട്ടടുത്തുള്ള ഈത്തപ്പനത്തോട്ടത്തിൽ ഇരിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെയാണ് നബി തങ്ങൾ ദജ്ജാലിനെ കുറിച്ച് സ്വഹാബാക്കൾക്ക് വിവരിച്ചു കൊടുത്തിരുന്നത്. ഇബ്നു സയ്യാദ് ദജ്ജാലാണെന്ന് നബി തങ്ങൾ വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും അവനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ നബി തങ്ങൾക്ക് കൗതുകമായിരുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റക്ക് ഇബ്നു സയ്യാദ് താമസിക്കുന്ന സ്ഥലത്ത് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പന മരങ്ങൾക്ക് പിറകിൽ ഒളിച്ചിരുന്ന് അവനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അവൻ ഒരു പായയിൽ കിടക്കുകയായിരുന്നു. അവൻ എന്തൊക്കെയോ അവ്യക്തമായി പിറപിറക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവനെ നിരീക്ഷിക്കുന്നത് അവന്റെ മാതാവ് കണ്ടു. അവന്റെ ഉമ്മ അവനോട് വിളിച്ചു പറഞ്ഞു, ഏ സാഫ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ വന്നിരിക്കുന്നു. ഇബ്നു സയ്യാദ് ഉടനെ ചാടി എണീറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയാളുടെ മാതാവ് ഞാൻ അവിടെ നിൽക്കുന്ന വിവരം അറിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് അയാളെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുമായിരുന്നു. ഇബ്നു സയ്യാദ് പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്. എന്നാൽ ഉമർ തങ്ങൾക്കും ഇബ്നു ഉമർ റളിയല്ലാഹുവിനും ഉറപ്പായിരുന്നു അയാൾ തന്നെയാണ് ദജ്ജാൽ എന്ന്. ഒരിക്കൽ അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഹജ്ജിന് ഉംറക്കോ മക്കയിലേക്ക് പുറപ്പെട്ടു. കൂടെ വേറെ ആളുകളുമുണ്ട്, ഒപ്പം ഇബ്നു സയ്യാദും ഉണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റാളുകൾ എല്ലാവരും പിരിഞ്ഞുപോയി. അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഇബ്നു സയ്യാദും ഒറ്റക്കായി. അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് ഒരു വിഷമം വരാൻ തുടങ്ങി, കൂടെയുള്ള ആളെ കുറിച്ച് ചിന്തിച്ചിട്ട്. കാരണം അവനെ കുറിച്ച് ആളുകൾ പലതും പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹുവിനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇബ്നു സയ്യാദ് തന്റെ യാത്രാ സാധനങ്ങൾ അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹുവിന്റെ സാധനങ്ങളുടെ കൂടെ വെച്ചു. ഇത് കണ്ടപ്പോൾ അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹുവിന് വീണ്ടും വിഷമം വന്നു. അദ്ദേഹം ഇബ്നു സയ്യാദിന്റെ വെറുപ്പ് സമ്പാദിക്കണ്ട എന്ന് കരുതി ഇബ്നു സയ്യാദിനോട് യുക്തിയിൽ പറഞ്ഞു, വല്ലാത്ത ചൂട്, എന്റെ സാധനങ്ങൾ ആ മരച്ചുവട്ടിൽ വെച്ചിരുന്നുവെങ്കിൽ. ഉടനെ ഇബ്നു സയ്യാദ് വളരെ ആവേശത്തോടെ അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹുവിന്റെ സാധനങ്ങൾ ആ മരച്ചുവട്ടിലേക്ക് മാറ്റിവെച്ചു. പിന്നീട് അവൻ ആട്ടിൻ കൂട്ടങ്ങളുടെ അടുത്ത് പോയി പാൽ കറന്നെടുത്ത് കൊണ്ടുവന്നു. അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനോട് അവൻ പറഞ്ഞു, ഇത് കുടിക്കൂ അബൂ സയ്യിദ്. എന്നാൽ ഇബ്നു സയ്യാദിന്റെ കയ്യിൽ നിന്ന് പാൽ വാങ്ങി കുടിക്കാനുള്ള മടി കാരണം വീണ്ടും അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഒരു തന്ത്രം പയറ്റി. നല്ല ചൂടുള്ള സമയമാണ്, അതുകൊണ്ട് ഈ സമയത്ത് പ്രകൃതിപരമായി ചൂടുള്ള പാൽ കുടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇബ്നു സയ്യാദിനോട് പറഞ്ഞു. അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ മുഖഭാവത്തിൽ നിന്ന് കാര്യം മനസ്സിലാക്കിയ ഇബ്നു സയ്യാദ് വിഷമത്തോടെ പറഞ്ഞു, ജനങ്ങൾ എന്നെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ ആ മരത്തിൽ കയറുകെട്ടി ജീവൻ ഒടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ നന്നായി അറിയുന്ന ആളല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ ദജ്ജാലിന് കുട്ടികൾ ഉണ്ടാവില്ല എന്ന്? എന്നാൽ എനിക്ക് മദീനയിൽ സന്താനങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലേ? ദജ്ജാൽ കാഫിറാണ് എന്നല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചത്? എന്നാൽ ഞാൻ മുസ്ലിമാണ്, ഞാൻ ഹജ്ജിനും പോകുന്നു, അത് നിങ്ങൾ കാണുന്നില്ലേ? ദജ്ജാൽ മക്കയിലും മദീനയിലും പ്രവേശിക്കില്ല എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു.
പഠിപ്പിച്ചിട്ടില്ല. ഞാനിപ്പോ മദീനയിൽ നിന്ന് മക്കയിലേക്കാണ് പോകുന്നത്. ഇതെല്ലാം താങ്കൾ മനസ്സിലാക്കുന്നില്ലേ? പിന്നെ എന്തിനാണ് ഞാൻ ദജ്ജാലാണെന്ന് ജനങ്ങൾ പറയുന്നത്? അവൻ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് അബൂ സയ്യിദിൽ കുതിരി റളിയല്ലാഹു അൻഹുവിനെ തോന്നി. സഹതാപം മൂലം അദ്ദേഹം ഇബ്നു സയ്യാദിനോട് ക്ഷമ ചോദിക്കാൻ തുടങ്ങുമ്പോ ഇബ്നു സയ്യാദ് പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ദജ്ജാൽ എവിടെ ജനിക്കുമെന്നും അവനിപ്പോ എവിടെയാണെന്നും എനിക്കറിയാം. മാത്രമല്ല ദജ്ജാലാകാൻ ആരെങ്കിലും എന്നോട് ആവശ്യപ്പെട്ടാൽ ദജ്ജാലാകാൻ എനിക്ക് ഒരു വിരോധവുമില്ല. ഈ വാക്ക് കേട്ടപ്പോ അബൂ സയ്യിദിൽ കുതിരി റളിയല്ലാഹു അൻഹുവിന് അയാളോട് വെറുപ്പ് തോന്നി. എന്നിട്ട് അയാളോട് പറഞ്ഞു, നിനക്കാണ് സർവനാശവും. യഥാർത്ഥ ദജ്ജാലിന്റെ മാതാപിതാക്കൾക്ക് 30 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ജനിക്കുന്ന കുട്ടിയാണ് മസീഹ് ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി. അബൂബക്കർ റളിയല്ലാഹു പറയുന്നു, നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദജ്ജാലിന്റെ മാതാപിതാക്കൾ നീണ്ട 30 വർഷം കുട്ടികൾ ഇല്ലാതെ വിഷമിക്കും. പിന്നീട് അവർക്ക് വൈകല്യമുള്ള കണ്ണും വലിയ അണപ്പല്ലുമുള്ള ഒരു ആൺകുഞ്ഞ് ജനിക്കും. അവന്റെ മാതാപിതാക്കൾക്ക് അവനെ കൊണ്ടുള്ള ഉപകാരം വളരെ കുറവായിരിക്കും. അവന്റെ കണ്ണു ഉറങ്ങുമ്പോഴും കൽബ് ഉറങ്ങില്ല. ദജ്ജാലിന്റെ പിതാവ് നീണ്ടു മെലിഞ്ഞ ഒരാളായിരിക്കും. അയാളുടെ മൂക്ക് പക്ഷികളുടെ ചുണ്ട് പോലെ ഇരിക്കും. ഉമ്മയാണെങ്കിൽ തടിച്ചിരുണ്ട ഒരു സ്ത്രീയുമായിരിക്കും. അവളുടെ കൈകൾ നീളമുള്ളതുമായിരിക്കും. ഇതേ വിശേഷണങ്ങളുള്ള ഒരു കുഞ്ഞ് മദീനയിലെ ജൂതന്മാർക്കിടയിൽ ജനിച്ചതായി പിന്നീട് സ്വഹാബാക്കൾ കേട്ടു. അവനെ കാണാൻ അബൂബക്കർ റളിയല്ലാഹുവും സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹുവും പോയി. നബിതങ്ങൾ പറഞ്ഞ എല്ലാ വിശേഷണവും അവർക്ക് ആ കുട്ടിയിൽ കാണാൻ കഴിഞ്ഞു. കുട്ടിയുടെ മാതാപിതാക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ മക്കൾ ഉണ്ടോ? അവർ പറഞ്ഞു, ഇല്ല. നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷമാണ് യാതൊരു ഉപകാരവും ഇല്ലാത്ത വിരൂപനായ ഈ കുട്ടി ഞങ്ങൾക്ക് ജനിച്ചത്. ഇവന്റെ കണ്ണ് ഉറങ്ങിയാലും കൽബ് ഉറങ്ങില്ല. അവന്റെ മാതാപിതാക്കളിൽ നിന്ന് കുട്ടിയുടെ വിശേഷണം കേട്ട 2 സ്വഹാബാക്കളും ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നോക്കുമ്പോൾ കുട്ടിയേതാ ഒരു ഇളം വെയിലിൽ ഒരു വിരിപ്പിൽ ചുരുണ്ടുകൂടി കിടക്കുന്നു. അവൻ എന്തൊക്കെയോ പിറുപിറുക്കുന്നതായി 2 സ്വഹാബാക്കൾക്കും തോന്നി. അവർ കുട്ടിയുടെ അടുത്ത് ചെന്ന് തലയിൽ നിന്ന് പുതപ്പ് എടുത്തു മാറ്റി. കുട്ടി അവരോട് ചോദിച്ചു, എന്തൊക്കെയാണ് നിങ്ങൾ സംസാരിച്ചത്? സ്വഹാബാക്കൾ കുട്ടിയോട് ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞതെല്ലാം നീ കേട്ടോ? ആ കുട്ടി പറഞ്ഞു, എന്റെ കണ്ണുറങ്ങിയാലും എന്റെ ഹൃദയം ഉറങ്ങില്ല. മസീഹ് ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നതിന്റെ മുമ്പ് അവനെ പറ്റിയുള്ള ഒരു ചർച്ച പോലും എവിടെയും ഉണ്ടാവില്ല. ആളുകൾ അവനെപ്പറ്റി അശ്രദ്ധരായിരിക്കുന്ന കാലത്താണ് അവന്റെ വരവ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആണ് അവനെ വധിക്കുക. അവനെ വധിക്കാൻ വേണ്ടി ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങുന്നത് ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു പള്ളിയുടെ മിനാരത്തിൽ 2 മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ട് ഇറങ്ങി വരും. ഈ ഹദീസ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന സമയത്ത് അന്ന് ഷാമിൽ ഡമസ്കസ് എന്ന ഒരു പട്ടണം ഇല്ലായിരുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വഫാത്തിന് ഏകദേശം 50 വർഷം കഴിഞ്ഞ ശേഷമാണ് ഡമസ്കസ് പട്ടണം രൂപം കൊണ്ടത്. വെള്ള മിനാരമുള്ള ആ പള്ളിയുടെ പേരാണ് ജാമിയത്ത് ബനി ഉമയ്യ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പള്ളിയിൽ വരുന്ന സമയം ഒരു സുബൈന്റെ നേരത്താണ്. ദജ്ജാലിന്റെ ഫിത്ന ഭയന്ന ആ പള്ളിയിലേക്കുള്ള പ്രവേശന കവാടം ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ടാകും. ആ ബാരിക്കേഡ് എടുത്തു മാറ്റാൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൽപ്പിക്കും. തുടർന്ന് സുബഹി നിസ്കാരം ഇമാം മഹദിയുടെ കീഴിൽ മഅ്മൂമായി കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കരിക്കും. തുടർന്ന് മസീഹ് ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹിയെ വധിക്കാൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് പുറപ്പെടും. ഇന്നത്തെ ഇസ്രായേലിലെ ബാബ് ലുദ്ദ് എയർപോർട്ടിന്റെ അടുത്ത് വെച്ച് മസീഹ് ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹിയെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വധിക്കുകയും ചെയ്യും. അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്താൽ മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പിന്നീട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് ഖുർആൻ അനുസരിച്ച് ഭരണം നടത്തും. ഈസാ നബിയുടെ ഭരണകാലത്ത് കൊച്ചുകുട്ടികളും പാമ്പുകളും ഒന്നിച്ച് കളിക്കും. കാളികളും ചെന്നായ്ക്കളും ഒന്നിച്ച് മേഞ്ഞു നടക്കും. ആരുടെയും ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാവില്ല. ഭൂമിയിൽ ബർക്കത്ത് അധികരിക്കും. നികുതി സമ്പ്രദായം നിർത്തും. ഒരിക്കൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വേദഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ അതിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കണ്ടു. അന്നേരം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, എന്നെ നീ ആ നബിയുടെ ഉമ്മത്തിയാക്കണേ. ആ ദുആ അള്ളാഹു തആല സ്വീകരിച്ചത് കൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു തആല ആകാശത്തേക്ക് ഉയർത്തിയതും പിന്നീട് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നതും. 40 or 45 years ഈ ഭൂമിയിൽ സുന്ദരമായ ഇസ്ലാമിക ഭരണം നടത്തും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭരണം ഏറ്റെടുത്താൽ പന്നികളെ കൊന്നുകളയാനും കുരിശുകൾ തകർക്കാനും ആവശ്യപ്പെടും. തന്റെ മേൽ കെട്ടിവെച്ച പൊള്ളയായ കാര്യങ്ങൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കും. 2 ആൺകുഞ്ഞുങ്ങൾ ഉണ്ടാകും ഈസാ നബിക്ക്. ഒന്നാമത്തെ കുട്ടിക്ക് മൂസ എന്നും 2-ാമത്തെ കുട്ടിക്ക് മുഹമ്മദ് എന്നോ അബ്ദുള്ള എന്നോ പേരിടും.